ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി മഹാ എപ്പിസോഡ് പാർട്ട് ടു റിവ്യൂയിലേക്ക് സ്വാഗതം. തുളസി ആദിയോട് പറയുന്നു, ആദി എല്ലാം വീഡിയോയിൽ എടുക്ക്, വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു ലൈവും പോകാം. ഇത് കേട്ട് ടെൻഷനോടുകൂടി രാജവർമ്മ പറയുന്നു, വേണ്ട ഞാൻ വരാം. ഉടനെ തുളസി പറയുകയാണ്, എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങണം. ഇത് കേട്ട് രാജവർമ്മ പറയുന്നു, ഞാൻ ഈ വസ്ത്രം ഒന്ന് മാറിയിട്ട് വരാം. അങ്ങനെ പോകാൻ തുടങ്ങുന്ന വർമ്മയോട് തുളസി പറയുകയാണ്, നിക്ക് വസ്ത്രം മാറാനാണെന്ന് പറഞ്ഞു പോയിട്ട് ആ വഴിക്ക് അങ്ങ് മുങ്ങാനാണ് ഭാവമെങ്കിൽ 10 മിനിറ്റിനകം ഈ ആശ്രമത്തിൽ പോലീസുകാരും ചാനലുകാരും വന്ന് നിരങ്ങും. ഇത് കേട്ട് വർമ്മ പറയുകയാണ്, ഇല്ല ഞാൻ ഉടനെ വരാം. അങ്ങനെ രാജവർമ്മ മുകളിലേക്ക് പോകുന്നു. ആദ്യ സംശയത്തോടുകൂടി തുളസിയോട് ചോദിക്കുന്നു, അയാള് മുങ്ങിക്കളയുമോ? ഉടനെ തുളസി പറയുന്നു, ഏയ് ഇനി നമുക്ക് ഒരു ജോലി കൂടിയുണ്ട്. ഇത് കേട്ട് സംശയത്തോടുകൂടി ആദ്യ ചോദിക്കുകയാണ്, എന്തു ജോലി? അപ്പോൾ തുളസി ഫോൺ എടുത്ത് ജയനെ വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ജയനോട് തുളസി ചോദിക്കുന്നു, അച്ഛൻ വീട്ടിലില്ലേ? അപ്പോൾ ജയൻ പറയുന്നു, അതെ വീട്ടിലാണല്ലോ. ഇത് കേട്ട് തുളസി പറയുകയാണ്, അച്ഛൻ എത്രയും പെട്ടെന്ന് അമ്മയും കൂട്ടി ദേവമംഗലത്ത് വരണം. ഇത് കേട്ട് സംശയത്തോടുകൂടി ജയൻ ചോദിക്കുന്നു, എന്താ കാര്യം? അപ്പോൾ തുളസി പറയുകയാണ്, കാര്യമൊക്കെ അവിടെ എത്തിയിട്ട് പറയാം, വേഗം എത്തണം. അങ്ങനെ തുളസി ഫോൺ കട്ട് ചെയ്യുന്നു. ജയൻ പറയുന്നു, അപ്പോഴേക്കും കട്ട് ചെയ്ത് കളഞ്ഞോ? ഈ സമയത്ത് പ്രിയ എവിടേക്ക് വന്നിട്ട് ജയനോട് ചോദിക്കുന്നു, എന്താ ജയേട്ടാ ആരാ വിളിച്ചത്? അപ്പോൾ ജയൻ പറയുന്നു, തുളസിയാ. ഇത് കേട്ട് പ്രിയ ചോദിക്കുകയാണ്, വെറുതെ വിളിച്ചതാണോ? ഉടനെ ജയൻ പറയുകയാണ്, നമ്മളോട് രണ്ടുപേരോടും എത്രയും വേഗം ദേവമംഗലത്ത് എത്താൻ. ഇത് കേട്ട് സംശയത്തോടുകൂടി പ്രിയ ചോദിക്കുകയാണ്, ദേവമംഗലത്തോ എന്തിന്? ഇത് കേട്ട് ജയൻ പറയുന്നു, അത് ചോദിക്കാനുള്ള സമയം അവൾ തന്നില്ല, അതിനു മുമ്പേ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ സംശയത്തോടുകൂടി പ്രിയ പറയുകയാണ്, ഈശ്വര ഇനിയിപ്പോൾ ദേവമംഗലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ? ഇത് കേട്ട് ജയൻ പറയുന്നു, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. തുടർന്ന് ജയൻ തുളസിയെ ഫോൺ ചെയ്യുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത് തുളസി ചോദിക്കുന്നു, നിങ്ങൾ ഇറങ്ങിയോ? അപ്പോൾ ടെൻഷനോടുകൂടി ജയൻ ചോദിക്കുകയാണ്, എന്താ മോളെ ദേവമംഗലത്ത് പ്രശ്നം? ഇത് കേട്ട് തുളസി പറയുന്നു, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഉടനെ അവിടെ ഒരു ബോംബ് പൊട്ടും. അച്ഛാ, എല്ലാവരെയും നടക്കുന്ന ഒരു കാര്യവുമായിട്ടാ ഞാനും ആദിയും ഉടനെ അവിടെ എത്തുന്നത്. അപ്പോഴേക്കും അച്ഛനും അമ്മയും ദേവമംഗലത്തുണ്ടായിരിക്കണം. ഇത് കേട്ട് ജയൻ ചോദിക്കുന്നു, എന്ത് കാര്യമാണെന്ന് പറ. ഉടനെ തുളസി പറയുകയാണ്, അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാം, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. തുടർന്ന് ഫോൺ കട്ട് ചെയ്ത് ജയനോട് പ്രിയ ചോദിക്കുകയാണ്, എന്താ ജയേട്ടാ അവള് പറയുന്നത്? അപ്പോൾ ജയൻ പറയുന്നു, ഒന്നും പറയുന്നില്ല, അവളും ആദ്യം കൂടി എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് ടെൻഷനോടുകൂടി പ്രിയ ചോദിക്കുകയാണ്, അവരിപ്പം എവിടെയാ ഉള്ളത്? ഉടനെ ജയൻ പറയുന്നു, അതും ചോദിക്കാൻ മറന്നു, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാം. അപ്പോൾ പ്രിയ പറയുകയാണ്, മതി വിളിച്ചത്, എന്തായാലും എന്തെങ്കിലും കാര്യമായ പ്രശ്നമില്ലാതെ അവള് നമ്മളോട് ചെല്ലാൻ പറയില്ല. ഇത് കേട്ട് ജയൻ പറയുകയാണ്, ഒന്ന് നേരാവണ്ണം സംസാരിക്കാൻ പോലും അവൾക്ക് നേരമില്ല. ഇത് കേട്ട് പ്രിയ പറയുന്നു, എന്നാൽ നമുക്ക് ദേവമംഗലത്തേക്ക് പോയി നോക്കാം. ഇത് കേട്ട് ജയൻ പറയുകയാണ്, എന്തിനാണ് ചെല്ലാൻ പറഞ്ഞെന്നറിയാതെ? ഉടനെ പ്രിയ പറയുന്നു, തുളസി പറഞ്ഞിട്ടല്ലേ എന്തെങ്കിലും കാണും. ഇത് കേട്ട് ജയൻ മൂളുന്നു. തുടർന്ന് ജയനും പ്രിയയും കൂടി ദേവമംഗലത്തേക്ക് ചെല്ലുന്നു. മുറ്റത്തെത്തിയപ്പോൾ പ്രിയ ജയനോട് പറയുന്നു, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ജയൻ പറയുകയാണ്, തുളസി എന്തിനാകും ഇവിടേക്ക് വരാൻ പറഞ്ഞത്? ഇത് കേട്ട് പ്രിയ പറയുന്നു, നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. അങ്ങനെ പ്രിയയും ജയനും അകത്തേക്ക് കയറാനായി വരുന്നു. ഇത് കണ്ടുകൊണ്ട് ഉമ്മർത്തേക്ക് ദുർഗ വരികയാണ്. പിന്നാലെ പ്രസാദം വരുന്നു. ദുർഗ അവരോട് ചോദിക്കുന്നു, വഴി തെറ്റി വന്നതോ അതോ? ഉടനെ പ്രസാദ് ചോദിക്കുകയാണ്, എന്താടി? ഇത് കേട്ട് പ്രിയ പറയുന്നു, ഒന്നുമില്ല, ഇവിടേക്ക് വരാൻ പറഞ്ഞു. ഇത് കേട്ട് പ്രസാദും ദുർഗയും ചോദിക്കുകയാണ്, ആര്? തുടർന്ന് പ്രസാദിനെ ഒന്ന് നോക്കിയിട്ട് ദുർഗ പറയുകയാണ്, ഓ പ്രസാദേട്ടനാകും. ഈ സമയത്ത് ദേവമംഗലത്തേക്ക് ഒരു കാറ് വരുന്നു. കാറിൽ നിന്നും തുളസി ഇറങ്ങുന്നു. തുളസിയെ കണ്ട് ദുർഗ പറയുകയാണ്, ഓ കുടുംബസമേതം ക്ഷണിച്ചിരിക്കുകയാണല്ലേ. അല്ല, എന്താ പ്രസാദേട്ടന്റെ ഉദ്ദേശം? ഇത് കേട്ട് തുളസി പറയുന്നു, ഉദ്ദേശം പ്രസാദേട്ടന്റെ അല്ല എന്റെയാ. ഇത് കേട്ട് ദുർഗ ചോദിക്കുകയാണ്, നീ ആരാടി? അപ്പോൾ തുളസി പറയുന്നു, അതൊക്കെ പറയാം. ഈ സമയത്ത് കാറിൽ നിന്നും രാജവർമ്മ ഇറങ്ങുന്നു. രാജവർമ്മയെ കണ്ട് ദുർഗ ഞെട്ടുന്നു. പ്രസാദ് സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് കാറിൽ നിന്നും ആദിയും ഇറങ്ങുന്നു. പ്രിയയും ജയനും സന്തോഷത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നു. തുളസി രാജവർമ്മയോട് പറയുന്നു, തിരുമേനി വാ, ഇപ്പൊ ഏതാണ്ട് ഒരു രൂപം ദുർഗാമ്മയ്ക്ക് കിട്ടിക്കാണും. ഉടനെ പ്രസാദ് തിരുമേനി എന്ന് വിളിച്ച് കൈ തൊഴുകയാണ്. അപ്പോൾ ആദി പറയുകയാണ്, അതെ അച്ഛാ തിരുമേനി തന്നെ. ഇത് കേട്ട് തുളസി പറയുന്നു, അയ്യോ വെറും തിരുമേനിയല്ല, ആ എന്താ ബ്രഹ്മശ്രീ രാജവർമ്മ തിരുമേനി. ഇത് കേട്ട് പ്രസാദ് രാജവർമ്മയോട് പറയുന്നു, തിരുമേനി അകത്തോട്ട് വന്നാട്ടെ. ഇത് കേട്ട് മടിച്ചു നിൽക്കുന്ന രാജവർമ്മയോട് ആദി പറയുന്നു, ആ പോയാട്ടെ. അങ്ങനെ ദുർഗയെന്ന് നോക്കിയിട്ട് രാജവർമ്മ അകത്തേക്ക് പോകുന്നു. പിന്നാലെ പ്രസാദും ജയനും പ്രിയയും തുളസിയും ആദിയും പോകുകയാണ്. ദുർഗ സംശയത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് രാജവർമ്മ കൈ തൊഴുതുകൊണ്ട് പ്രസാദിനോട് പറയുന്നു, എന്നോട് ക്ഷമിക്കണം, മഹാ അപരാധം ചെയ്തുപോയി, മാപ്പ് തരണം. ഇത് കേട്ട് വിഷമത്തോടുകൂടി തിരുമേനിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പ്രസാദ് ചോദിക്കുകയാണ്, എന്താ തിരുമേനി ഇത്? മഹാജ്യോതിഷ്യൻ ബ്രഹ്മശ്രീ രാജവർമ്മ എന്റെ മുമ്പിൽ കൈകൂപ്പുന്നോ? മാപ്പിനു വേണ്ടി യാചിക്കുകയോ? ഏയ് അങ്ങനെയൊന്നും പാടില്ല. ഇത് കേട്ട് തുളസി പറയുന്നു, മാപ്പിനു വേണ്ടി കൈകൂപ്പി യാചിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ട സന്തോഷത്തിനും സമാധാനത്തിനും മറുപടി പറയാൻ കൂടി ബാധ്യസ്ഥനാണ് തിരുമേനി. അപ്പോൾ ആദി പറയുന്നു, ഇയാളും അമ്മയും
കൂടി നടത്തിയ കപട നാടകത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ ഇയാളെ പിടിച്ച് ജയിലിലടയ്ക്കും അച്ഛനും അങ്കിളും കൂടി. ഉടനെ തുളസി രാജവർമ്മയോട് പറയുന്നു, പറഞ്ഞു കൊടുക്ക്, ആദ്യ തുളസിയെ വിവാഹം ചെയ്താൽ ലോകാവസാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളല്ലേ, എന്താ സത്യാവസ്ഥ എന്ന് എല്ലാവരും കേൾക്കട്ടെ. ഈ സമയത്ത് ടെൻഷനോടുകൂടി ദുർഗയും അവിടേക്ക് വരുന്നു. അപ്പോൾ രാജവർമ്മ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി എല്ലാവരോടും പറയുന്നു. ദുർഗ തിരുമേനിയോട് തന്റെ ആവശ്യം പറഞ്ഞതും പലതവണ പണം കൊടുത്തതും അങ്ങനെയെല്ലാം തുടർന്ന് വിശ്വസിക്കാനാകാതെ പ്രസാദ് ദുർഗയെ നോക്കുന്നു. പ്രസാദ് ദേഷ്യത്തോടുകൂടി രാജവർമ്മയുടെ നേരെ വന്ന് ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയാണ്. പ്രസാദ് പറയുന്നു, എടാ താൻ എന്നെ തന്നെ ഞാൻ എന്താടോ ചെയ്യേണ്ടത്, എന്റെ കുടുംബത്തെയാടോ താൻ ഇല്ലാതാക്കിയത്, ഇറങ്ങിപ്പോടോ. ഈ സമയത്തൊക്കെ ജയൻ വന്ന് പ്രസാദിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് പ്രസാദിനെ പിടിച്ചു മാറ്റിയിട്ട് ജയൻ രാജവർമ്മയോട് പറയുന്നു, തിരുമേനി പൊക്കിയോ. പ്രസാദ് പറയുന്നു, ഇയാളെ ഞാൻ വെറുതെ വിടില്ല. ഇതെല്ലാം കേട്ട് വിഷമത്തോടുകൂടി ഒന്നും മിണ്ടാതെ രാജവർമ്മ ദുർഗയെന്ന് നോക്കിയിട്ട് അവിടെ ഒന്ന് പോകുന്നു. തുടർന്ന് ദുർഗ പ്രസാദിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അതെ എല്ലാം ഞാൻ പറഞ്ഞിട്ടാ, ഇവള് ഈ നശിച്ചവള് എന്റെ മകന്റെ ഭാര്യയായി വരുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ പറയിപ്പിച്ചതാ രാജവർമ്മയെ കൊണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി പ്രസാദ് ദുർഗയുടെ കരണം പുകച്ച് ഒരെണ്ണം കൊടുക്കുന്നു. ദുർഗയുടെ കൊങ്ങാക്കി പിടിച്ചുകൊണ്ട് പ്രസാദ് പറയുകയാണ്, ഡീ നീ എന്റെ മക്കളുടെ ജീവിതം തകർത്തു, എന്നെ മാനസികമായിട്ട് ചൂഷണം ചെയ്തു, നിന്റെ ഉള്ള് ഇത്രമാത്രം വൃത്തികെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞില്ലടി. ഈ സമയത്ത് പ്രസാദിന്റെ കൈ ദേഷ്യത്തോടുകൂടി തട്ടി മാറ്റുകയാണ് ദുർഗ. തട്ടിക്കളയുന്നോ, കൊല്ലു നിന്നെ ഞാനെന്നും പറഞ്ഞ് പ്രസാദ് വീണ്ടും ദുർഗയുടെ കൊങ്ങാക്കി പിടിക്കുന്നു. മറ്റേ കൈ കൊണ്ട് മുടിക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. തോന്നിവാസം കാണിച്ച നിന്നെ, അങ്ങനെ ദേഷ്യത്തോടുകൂടി ദുർഗയെ നോക്കി നിൽക്കുന്ന പ്രസാദിനെ ജയനും പ്രിയയും കൂടി പിടിച്ചു മാറ്റുന്നു. പ്രസാദ് പറയുന്നു, ഇവൾ ഒറ്റയൊരുത്തി കാരണമാ ഞാൻ ആദ്യം തുളസിയെയും അകറ്റാൻ നോക്കിയത്. ജയ വിടന്നെ, ഇവൾ ഒറ്റയൊരുത്തി കാരണമാ ഞാൻ എന്റെ അനിയത്തിയെ വെറുക്കാൻ തീരുമാനിച്ചത്. ഇവളെ ഞാൻ ഇതെല്ലാം കേട്ട് കണ്ണു നിറങ്ങി നിൽക്കുന്ന ദുർഗ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. പ്രിയ കരഞ്ഞുകൊണ്ട് പ്രസാദിനോട് പറയുന്നു, വേണ്ട ഏട്ടാ, ഒന്നും ചെയ്യല്ലേ ഏട്ടാ. ഇതെല്ലാം കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ആദിയും തുളസിയും. തുടർന്ന് ദുർഗ ദേഷ്യത്തോടുകൂടി അവരുടെ അരികിലേക്ക് വരുന്നു. ദുർഗയുടെ വരവ് കണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നു. ദുർഗയുടെ കയ്യിലിരിക്കുന്ന തോക്ക് കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്. ദുർഗ തോക്കെടുത്ത് തന്റെ നെറ്റിയിലേക്ക് വെക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഭയക്കുന്നു. പ്രിയ ദുർഗയോട് പറയുന്നു, ദുർഗേച്ചി അബദ്ധം ഒന്നും കാണിക്കരുത്. ഉടനെ ജയൻ പറയുകയാണ്, പ്രസാ ദുർഗേച്ചിയോട് ഒന്നും ചെയ്യല്ലെന്ന് പറ. പ്രിയ കരഞ്ഞുകൊണ്ട് ദുർഗയോട് പറയുന്നു, ദുർഗേച്ചി വേണ്ട. ഇത് കേട്ട് ദേഷ്യത്തോടും വിഷമത്തോടും കൂടി ദുർഗ പറയുകയാണ്, നീ മിണ്ടരുത്. ഇവളെ നീ പ്രസവിച്ച അന്ന് തുടങ്ങിയതാ എന്റെ ദുരിതം. ചെറുതായിരുന്നപ്പോൾ ഇവൾക്ക് ഞാൻ ശത്രുവായത് എങ്ങനെയാടി? നീ പറഞ്ഞു കൊടുത്തു, നിന്റെ മനസ്സിൽ നീ ആഗ്രഹിച്ചത് ഒരാൺകുഞ്ഞിനെയായിരുന്നു. എല്ലാവരുടെയും മുമ്പില് എന്നെ നീ അങ്ങനെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ നീ എന്നെ ശത്രുവായിട്ട് കണ്ടു. പ്രസാദേട്ടൻ എന്നെ തല്ലാം, വേണമെങ്കിൽ കൊല്ലാം, പക്ഷേ അതിന്റെ കാരണം ഈ നിൽക്കുന്നവരാകരുത്. ഇത് കേട്ട് വിഷമത്തോടുകൂടി ദുർഗ എന്ന് വിളിക്കുകയാണ് പ്രസാദ്. ദുർഗ പറയുന്നു, കാരണം സ്വന്തം സഹോദരൻ എന്ന സെന്റിമെന്റ്സിന്റെ പേരില് പ്രസാദേട്ടന്റെ ജീവിതം തകർക്കുന്നത് ഇവളാ. ഇത് കേട്ട് പ്രസാദ് പറയുന്നു, മിണ്ടരുത് നീ. ദുർഗ തോക്കു ചൂണ്ടിയാൽ അതെന്തും പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത്. ഇത് കേട്ട് ദുർഗ പറയുന്നു, തോക്ക് ചൂണ്ടാൻ മാത്രമുള്ളതല്ല, അതിന്റെ ഉപയോഗം കൃത്യമായിട്ട് നടപ്പിലാക്കാനും ഈ ദുർഗയ്ക്കറിയാം. എന്റെ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞതാ, പക്ഷേ എന്റെ മരണത്തിന് മുമ്പ് എനിക്ക് ചിലത് പറയാനുണ്ട്, അത് ഞാൻ പറയും. ഉടനെ പ്രസാദ് പറയുന്നു, ദുർഗ നിന്നോട് ഞാൻ മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രിയ പറയുന്നു, ദുർഗേച്ചി ആ തോക്ക് മാറ്റ്, ഏട്ടാ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ തോക്ക് വാങ്ങിക്ക്. ഇത് കേട്ട് ദുർഗ പ്രിയയുടെ നേരെ ചെന്നിട്ട് പ്രിയയുടെ നെറ്റിയിലേക്ക് ചൂണ്ടിപ്പിടിക്കുകയാണ് ആ തോക്ക്. പ്രിയയും മറ്റുള്ളവരും ഭയന്ന് നിൽക്കുന്നു. ദുർഗ പ്രിയയോട് പറയുന്നു, നിനക്കും എനിക്കും ഇടയില് ഇതാ ഇത്ര ദൂരമേ ഉള്ളൂ, എന്റെ ഈ വിരലൊന്ന് വലിച്ചാൽ പിന്നെ നീ ഇല്ല. ഇത് കണ്ട് പ്രസാദ് പറയുന്നു, ദുർഗ പ്ലീസ്. തുടർന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തുളസിയോട് ദുർഗ ചോദിക്കുകയാണ്, എന്താടി നിനക്ക് രക്ഷിക്കാൻ കഴിയുമോ? നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയെ പറ്റില്ല അല്ലേ? പക്ഷേ ഈ ദുർഗയ്ക്ക് ഇവളെ രക്ഷിക്കാൻ കഴിയും, പക്ഷേ ഞാനത് ചെയ്യില്ല. നിന്റെ അഹങ്കാരത്തിനുള്ള എന്റെ മറുപടിയാണിത്. രാജവർമ്മ എന്ന ജ്യോതിഷിയുടെ ഫോണിലെ സംസാരം കേൾപ്പിച്ച് നീ എന്നെ കുറെ ഭയപ്പെടുത്തിയതാണല്ലോ. ഇപ്പോ തീരുമാനം എന്റെ ഭാഗത്താ. ഞാൻ തീരുമാനിക്കും ആരാ മരിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ ആരാണ് ജീവിക്കേണ്ടതെന്ന്. ഈ സമയത്ത് ദുർഗേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ജയൻ ദുർഗയുടെ അരികിലേക്ക് വരുന്നു. ഉടനെ ദുർഗ ജയന്റെ നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് ജയനോട് പറയുന്നു, ജയ വേണ്ട, ഇനി നീ ഒരടി അനങ്ങിയാൽ നിനക്ക് സർവ സൗഭാഗ്യങ്ങളും നൽകിയ നിന്റെ ഭാര്യ നിന്റെ മുമ്പിൽ വെച്ച് പിടങ്ങി മരിക്കും. അങ്ങനെ ദുർഗ പ്രിയയുടെ കഴുത്തിലേക്ക് തോക്കുവെക്കുന്നു. തുടർന്ന് ദുർഗ ജയനോട് പറയുന്നു, വലിയ വീട്ടിലെ വേലക്കാരനായിട്ട് വന്ന് ആ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിച്ച് സ്ഥാനമാനങ്ങൾ നേടിയവനല്ലേ നീ? നിന്റെ എല്ലാ മോഹങ്ങളും സാധിച്ചിട്ടും ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വസ്ഥത ഇല്ലാതാക്കാൻ നീ ആഗ്രഹിച്ചല്ലേ? ഇത് കേട്ട് ജയൻ പറയുന്നു, ദുർഗേച്ചി ഞാനും പ്രിയയും നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഉടനെ ദുർഗ ചോദിക്കുന്നു, ചെയ്തിട്ടില്ലേ? എന്റെ മോന് ഭാര്യയായി നിങ്ങളുടെ മകളെ തീരുമാനിച്ചില്ലേ? എന്തിനു വേണ്ടി? എനിക്കിഷ്ടമല്ലാന്നറിഞ്ഞിട്ടും എത്രയോ നാളുകളായി
ആ കല്യാണം നടത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു. എന്ത് നേട്ടമാ നിങ്ങൾക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നത്? എന്നെക്കൊണ്ട് ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്യിച്ചത് നിങ്ങളാ. എനിക്ക് എന്റെ കുടുംബം നഷ്ടപ്പെടാതെ നോക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ കള്ളം പറഞ്ഞു, രാജവർമ്മയെ കൂട്ടുപിടിച്ചു. എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പില് ഒരു തെറ്റുകാരിയെ പോലെ തല കുനിച്ചു നിൽക്കേണ്ടി വരുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഇത് കേട്ട് വിഷമത്തോടുകൂടി അമ്മയെന്ന് വിളിക്കുകയാണ് ആദി. അപ്പോൾ ദുർഗ പറയുന്നു, അതേടാ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ച് നിന്നെ മാത്രം സ്നേഹിച്ച് നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച നിന്റെ അമ്മ. ഈ ലോകത്ത് എന്നെ പോലെ സ്വന്തം മകനെ സ്നേഹിച്ച വേറൊരമ്മയുണ്ടാകില്ല. ഞാൻ ഇല്ലാതാകുന്ന നിമിഷം നിനക്കത് ബോധ്യമാകും. നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് നിനക്ക് കാണാനാകാത്ത ഒരു ലോകത്തിരുന്ന് ഞാൻ കാണും. ഇത് കേട്ട് ആദി പറയുന്നു, അമ്മ ഇതെന്തൊക്കെ ഈ പറയുന്നത്? ആ തോക്കിങ്ങിതാ. അപ്പോൾ ദുർഗ ചോദിക്കുന്നു, നീ ഭയപ്പെടുന്നത് ഞാൻ ആരെയെങ്കിലും കൊല്ലുമെന്നാണോ? പ്രിയയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ദുർഗ പറയുന്നു, ഇവളെ. അതോ ഇവളെ. അങ്ങനെ ദുർഗ തുളസിയുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. ദുർഗ പറയുന്നു, വേണ്ട, ഇവരൊക്കെ മരിച്ചാലേ പിന്നെ തോക്കുന്നത് ഞാനാ. വെറും ഒരു ദുർഗയാ പിന്നെ ഞാൻ. എനിക്ക് അങ്ങനെ തോൽക്കണ്ട. ചിരിച്ചുകൊണ്ട് ദുർഗ പറയുന്നു, എനിക്കേ ജയിക്കണം. അതിന് ഞാൻ മരിക്കണം. അങ്ങനെ സ്വയം കഴുത്തിലേക്ക് തോക്കുവെക്കുകയാണ് ദുർഗ. ഇത് കണ്ട് എല്ലാവരും ഭയന്ന് നിൽക്കുന്നു. ദുർഗ തുളസിയോട് പറയുന്നു, എന്റെ മരണമാണ് എന്റെ വിജയം. ഇനി അങ്ങോട്ട് ഈ ഭൂമിയിൽ എന്റെ മരണം കണ്ട് നിങ്ങളൊക്കെ നീറി നീറി കഴിയണം. നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ച ദുർഗയുടെ ജയം കാണണ്ടേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? ദുർഗ തുളസിയോട് ചോദിക്കുന്നു, നിനക്ക് സന്തോഷമായില്ലേ? ദുർഗ പ്രിയയെ നോക്കി പറയുന്നു, നീ ജയിച്ചല്ലോ. ദുർഗേച്ചിയെ തോൽപ്പിച്ചതിന്റെ സന്തോഷം നിനക്കില്ലേ? ആദി നീ സന്തോഷിക്ക്. നിന്റെ അമ്മ ഇനിയും ഒന്നിനും എതിരല്ല. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. എന്നിട്ട് സന്തോഷത്തോടെ നീ ജീവിക്ക്. ദുർഗ കരഞ്ഞുകൊണ്ട് പ്രസാദിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, പ്രസാദേട്ടാ മാപ്പ്, മറ്റൊരു വഴിയും എന്റെ മുമ്പിലില്ല. എന്നെ ഈ ലോകത്ത് സ്നേഹിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് പ്രസാദേട്ടനാ. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എന്റെ പ്രസാദേട്ടൻ. ആ പ്രസാദേട്ടനെ ഞാൻ വഞ്ചിച്ചു, ഇല്ലാത്തതൊക്കെ പറഞ്ഞു. ഒരു ഭാര്യയുടെ സ്ഥാനം ഞാൻ മറന്നു, കടമ മറന്നു. ഇത് കേട്ട് വിഷമത്തോടുകൂടി പ്രസാദ് പറയുന്നു, ഇല്ലടോ. അപ്പോൾ ദുർഗ പറയുകയാണ്, അർഹതയില്ലാത്തവളാ പ്രസാദേട്ടാ ഞാൻ. പ്രസാദേട്ടന്റെ ഭാര്യയാകാൻ അർഹതയില്ലാത്തവളാണ് ഞാൻ. ഇനി വേണ്ട ഈ ലോകത്ത്. ഇനി നിങ്ങളുടെയൊക്കെ മുമ്പില് ഞാൻ വേണ്ട. എന്നെ സ്നേഹിച്ചതിന്, എന്നെ ചേർത്ത് പിടിച്ചതിന്, എന്നെ വെറുക്കാത്തതിന് എല്ലാത്തിനും എല്ലാത്തിനും നന്ദി. അങ്ങനെ ദുർഗ പൊട്ടിക്കരയുന്നു. തുടർന്ന് ദുർഗ പറയുന്നു, ഇനി ഈ ദുർഗ വേണ്ട. അങ്ങനെ കണ്ണടച്ച് സ്വയം വെടിവെച്ച് മരിക്കാൻ തുടങ്ങുന്ന ദുർഗയുടെ കയ്യിലിരിക്കുന്ന തോക്ക് പ്രസാദ് തട്ടുന്നു. ഇത് കണ്ട് എല്ലാവരും സമാധാനത്തോടുകൂടി നിൽക്കുന്നു. ദുർഗ പൊട്ടിക്കരയുന്നു. പ്രസാദ് ദുർഗയുടെ തോളിലേക്ക് തന്റെ കൈവയ്ക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുർഗ പ്രസാദിന്റെ നെഞ്ചിലേക്ക് ചായുന്നു. പ്രസാദ് ദുർഗയെ ചേർത്ത് പിടിക്കുന്നു. ഇത് കണ്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് കരഞ്ഞുകൊണ്ട് പ്രസാദേട്ടാന്ന് വിളിക്കുന്നു ദുർഗ. പ്രസാദ് ദുർഗയുടെ നെറുകയിൽ ചുംബിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് റൂമിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ദുർഗയാണ്. ദുർഗയെ ഓർക്കുന്നു, രാജവർമ്മ പ്രസാദിനോട് തന്റെ തെറ്റേറ്റു പറഞ്ഞതും പ്രസാദ് രാജവർമ്മയെ അടിക്കാനായി ചെന്നതും തുടർന്ന് രാജവർമ്മയെ ദേവമംഗലത്തുനിന്ന് ഇറക്കി വിട്ടതും. ഇതെല്ലാം ഓർത്തു നിൽക്കുന്ന ദുർഗയുടെ അരികിലേക്ക് പ്രസാദ് വരുന്നു. പ്രസാദിനെ കണ്ട് കരഞ്ഞുകൊണ്ട് ദുർഗ ചോദിക്കുന്നു, എന്ത് ശിക്ഷയാ പ്രസാദേട്ട എനിക്ക് തരാനുള്ളത്? പറയ, തെറ്റ് ചെയ്ത എനിക്ക് ശിക്ഷ നൽകാനുള്ള അധികാരം എന്റെ പ്രസാദേട്ടനുണ്ട്. ഇത് കേട്ട് പ്രസാദ് പറയുന്നു, എടോ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് തന്നെ ഞാൻ അടിച്ചു. ഉടനെ ദുർഗ പറയുകയാണ്, അടിക്കുകയല്ല എന്നെ കൊല്ലുകയാണ് വേണ്ടത്. അത്രയ്ക്ക് വലിയ തെറ്റല്ലേ ഞാൻ ചെയ്തത്? പ്രസാദേട്ടൻ ഒരു പാവമായതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. ഇത് കേട്ട് പ്രസാദ് പറയുന്നു, ഏത് സാഹചര്യത്തിലാ താൻ അത് ചെയ്തതെന്ന് താൻ പറഞ്ഞല്ലോ. തന്റെ ഭാഗത്തെ ന്യായം അതായിരിക്കാം. ഇത് കേട്ട് ദുർഗ പറയുന്നു, പ്രസാദേട്ട പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് തുളസിയെ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തതെന്ന്. എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും എനിക്കതിന് മറുപടി കിട്ടുന്നില്ല. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് പ്രസാദ് പറയുന്നു, കുറച്ചു കാലം കഴിയുമ്പോൾ തനിക്ക് അവളെ അംഗീകരിക്കാൻ കഴിഞ്ഞേക്കും. ഉടനെ ദുർഗ പറയുന്നു, ഒരിക്കലുമില്ല. അങ്ങനെയൊരു കാലം വരുമെന്ന് പ്രസാദേട്ടൻ പ്രതീക്ഷിക്കേണ്ട. ഞാൻ പ്രസാദേട്ടന്റെയും ആദിയുടെയും ജീവിതത്തിൽ ഒരധികപ്പെട്ടാണെങ്കിൽ ഞാൻ ഒഴിവാകാം. നിങ്ങളെങ്കിലും സമാധാനമായിട്ട് ജീവിക്ക്. ഇത് കേട്ട് പ്രസാദ് പറയുന്നു, ദുർഗ തന്നെ എനിക്ക് ഒഴിവാക്കണമെങ്കിൽ എന്നെ എനിക്കാകാമായിരുന്നു. ഞാൻ തന്റെ ഭർത്താവാ. ഞാൻ മരിക്കുന്നതുവരെ താൻ എന്റെയൊപ്പം ഉണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ വിഷമത്തോടുകൂടി നിൽക്കുന്ന ദുർഗയെയും പ്രസാദിനെയും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.